Alaka, alaka.
Thank you.
Just sit still. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ കേട്ടത് ചൈനയിൽ നിന്നും നമ്മുടെ സത്സംഗം കാണുന്ന നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും ധ്യാനികളും കുറച്ച് അസ്വസ്ഥരാണ്. കാരണം ഞാനിന്നലെ വൈറസിനെ വുഹാൻ വൈറസ് എന്ന് വിളിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, സാധാരണയായി ഇന്ത്യയിൽ ഒരാളുടെ പേര് പറയുമ്പോൾ പോലും അയാൾ എവിടെ നിന്നാണ് വരുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് കൂടി ചേർത്ത് പറയുന്ന ഒരു പതിവുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ അച്ഛൻ്റെ പേര് സാധാരണ എഴുതിയിരുന്നത് ബി വി വാസുദേവ് എന്നായിരുന്നു. ബി എന്നാൽ ബംഗളൂരു ആണ്, അതൊരു സ്ഥലമാണ്. ആൾക്കാരെ അങ്ങനെയാണ് പേരിട്ടിരുന്നത്. പത്മജ, സോമജ, ശൈലജ, എപ്പോഴും അവർ വരുന്ന സ്ഥലത്തിൻ്റെ പേര് ചേർത്താണ് അവരെ വിളിക്കുക. അതിലെന്താണ് അപമാനകരമെന്ന് ഞാൻ കാണുന്നില്ല, ശരിക്കും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എനിക്കത് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ലോകമാധ്യമം
ഇന്നലെ ഞാനത് കാണുകയായിരുന്നു. അവർ ഇക്കാര്യം പറയുന്നുണ്ട്. ഞാനൊരു തെറ്റും പറഞ്ഞില്ല. എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഇനി മുതൽ നമ്മൾ വൈറസ് എന്ന് മാത്രം പറയും. ഓക്കെ, അതിനൊരു കുഴപ്പവുമില്ല. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമോ മറ്റോ ആയ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തെ സാധാരണയൊരു കാര്യമാണ് എവിടെ നിന്നാണ് വരുന്നത് എന്നെടുത്ത് പറയുക എന്നത്. ഞാൻ വിചാരിച്ചു അങ്ങനെ പറയുന്നത് എല്ലായിടത്തും വളരെ സാധാരണമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭാഷയിൽ. എന്തായാലും ഇപ്പോൾ നമ്മുടെ ലോകത്ത് നിർഭാഗ്യവശാൽ 30,000 മരണം രേഖപ്പെടുത്തി. കൂടാതെ ഈ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. പല രാജ്യങ്ങളിലും ദിവസവും 1,000 മരണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൗണും എല്ലാ സ്ഥലത്തും ക്രമീകരിച്ചിട്ടുള്ള അത്യാവശ്യ ആശുപത്രികളും എല്ലാം ഉണ്ടായിട്ടുമാണ് ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അമേരിക്കയും ആ ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ അക്രമാസക്തമായാണ് ഇത് പടരുന്നത്. ഏകദേശം 100,000 പേർക്കാണ് അത് ബാധിച്ചിരിക്കുന്നത്. മരണവും അവിടെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ ഇപ്പോഴും കുഴപ്പമില്ലാതെ തുടരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രാബല്യമായതിന് കാരണം അധികാരികൾ ജില്ലാ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ച ബാരിക്കേഡുകളാണ് അതിന് വലിയ സഹായമായത്. ഭാഗ്യവശാൽ ഒരുപാട് ആൾക്കാർ അതിന് സഹകരിക്കുന്നുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് വലിയ നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ നിന്നും വലിയ നഗരങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന ആളുകൾ, അവർ വലിയ നിരാശരായി തിരിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങാൻ പോവുകയാണ്. കാരണം ഇങ്ങനെ വരുന്നതിൽ അധികവും പുരുഷന്മാരാണ്. അവർക്ക് കുറച്ച് ഭൂമിയും ചെറിയ വീടുമെല്ലാം ഗ്രാമത്തിലുണ്ടാകും. അവർ പുറത്തു പോകുമ്പോൾ 6-8 മാസത്തേക്കിന് നഗരങ്ങളിൽ ജോലി ചെയ്യുവാനായി അവരുടെ ഭാര്യമാർ വീടും പരിസരവുമെല്ലാം നോക്കി അവിടെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ അവർക്ക് ജോലിയൊന്നുമില്ലാതെ ആവുമ്പോൾ അവർക്ക് വീട്ടിൽ തിരിച്ചു പോകണം. കൂടാതെ അത് ജീവിതത്തിന് ഒരു ഭീഷണിയാണ്. അവരുടെ വീടുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. അതുകൊണ്ട് നഗരങ്ങളിൽ നിന്നും ഗ്രാമത്തിലേക്ക് തൊഴിലാളികളുടെ ഒരു കൂട്ട പലായനം നടക്കുന്നു. അവർക്ക് താമസിക്കാനും ഭക്ഷണത്തിനുമൊക്കെയുള്ള ക്രമീകരണങ്ങൾ സാധ്യമായ രീതിയിൽ സർക്കാർ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും സ്വീകരിക്കാതെ തിരിച്ചു പോകാൻ നിർബന്ധം കൂട്ടുകയാണ്. നിർഭാഗ്യവശാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ വികാരം എന്താണെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ അവർ നഗരങ്ങളിലുള്ള ഈ വൈറസിനെയും കൊണ്ട് ഗ്രാമങ്ങളിലേക്ക് പോയേക്കാം. അവിടെ ഗ്രാമീണ ഇന്ത്യയിൽ വൈറസ് ഇല്ല എന്ന് തന്നെ നമ്മൾക്കിപ്പോൾ പറയാം. പക്ഷേ ഇങ്ങനെ പോകുന്ന ആളുകൾ അതവിടെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കേരളമൊഴിച്ചുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളെല്ലാം ഏകദേശം നിയന്ത്രണത്തിലാണ്. അതുയരുന്നില്ല. ഈ ലോക്ക്ഡൗൺ ഫലപ്രദമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനി വരുന്ന ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം ഇന്ത്യയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിർണായകമാണ്. അതെല്ലാം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം മനുഷ്യ മനസ്സിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്, ദിവസം കഴിയുന്തോറും ഇതുവരെ ഒന്നും സംഭവിച്ചില്ല, അവർ അലംഭാവമുള്ളവരാവും. ഒന്നും സംഭവിച്ചില്ല എന്നാൽ എന്താണ്? എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരെങ്കിലും മരിക്കണോ? ഒന്നും സംഭവിച്ചില്ല എന്ന് പറയണമെങ്കിൽ എല്ലാവരും നന്നായിരിക്കണം. ഇത് അലംഭാവമുള്ളവരായിരിക്കാനുള്ള സമയമല്ല. ഈ സമയം നാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച നമ്മുടെ കരുതലിൽ നിന്നും മാറി വിശ്രമിക്കുവാനുള്ള സമയമല്ല. ദയവായി ഇത് മനസ്സിലാക്കൂ. കാരണം ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകളും പ്രവചനങ്ങളും പറയുന്നത് ഇത് കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ്. എന്നാൽ നിങ്ങളിൽ കുറച്ച് പേർ, കുറഞ്ഞത് ആത്മീയ സാധനയിലാണെന്ന് പറയുന്നവർ, നിങ്ങൾക്ക് നല്ല സമയമാണ്. കാരണം ഇന്നത്തെ ലോകത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ചിത്രങ്ങളുടെയും വർണ്ണങ്ങളുടെയും ശബ്ദങ്ങളുടെയും ഒരു വലിയ കടന്നാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ ഒരു 100 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും പച്ചപ്പ് കാണാൻ പറ്റും, തവിട്ട് നിറമുള്ള ഭൂമി കാണും, നീലാകാശം കാണും. ഏതെങ്കിലും ഒരു നാടകീയമായ കാര്യം കാണണമെങ്കിൽ നിങ്ങൾ സൂര്യാസ്തമയത്തിന് വേണ്ടി കാത്തിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കാൻ വേണ്ടി കാത്തിരിക്കണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ടി വി വെച്ചാൽ എല്ലാത്തരം നിറങ്ങളും സദാസമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മൊബൈലൊന്ന് നോക്കിയാൽ മുഴുവൻ പ്രപഞ്ചവും അതിലുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വന്ന് കയറുന്ന ദൃശ്യങ്ങളുടെയും ശബ്ദങ്ങളുടെയും അളവ് വളരെ വലുതായതിനാൽ ഉള്ളിലേക്ക് തിരിയുക എന്നുള്ളത് ഭൂരിഭാഗം ആളുകൾക്കും വളരെ വിദൂരമായ ഒരു കാര്യമാണ്. ഇതൊരു നല്ല സമയമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. യോഗയിൽ ഒരു തലമുണ്ട്. അഷ്ടാംഗയോഗയിൽ, അഷ്ടാംഗയോഗ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും അതൊരു ബ്രാൻഡാണെന്ന്. അഷ്ടാംഗ എന്നാൽ 8 അംഗങ്ങളുള്ള യോഗ, യോഗയുടെ 8 അംഗങ്ങൾ. അതിലൊരംഗമാണ് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്നാൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ലോകത്തിൻ്റെ മറ്റു കാര്യങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഉള്ളിലേക്ക് തിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോഴത്തെ കാലത്ത് അതെന്താണെന്ന് ചിന്തിക്കാൻ പോലും പലർക്കും പറ്റില്ല. കുറച്ചുനാൾ സാധന ചെയ്തിട്ടുള്ള നിങ്ങളിൽ പലർക്കും ഇതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും എന്നിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് മുന്നേ തന്നെ, ഞാൻ പണ്ട് കാട്ടിൽ പോയിരുന്ന കാലത്ത് വെറുതെ കാടന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, വെറുതെ നടക്കാനും, ആഴ്ചകളോളം ഞാനങ്ങനെ ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ട് കാട്ടിനുള്ളിലൂടെ. എനിക്കപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, കുറച്ചാഴ്ചകൾ മനുഷ്യൻ്റെ മുഖമൊന്നും കാണാതിരിക്കുന്നത് നിങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങളുണ്ടാകാൻ ഇടയാക്കും. അവിടെ വന്യജീവികളുണ്ടായിരുന്നു, പക്ഷേ ആഴ്ചകളോളം ഒരു മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെൻ്റെ ശരീരഘടനയിൽ വളരെ നല്ല മാറ്റങ്ങളുണ്ടാക്കി. ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജവലയം അതെന്നിൽ ഉളവായി. എന്നിൽ കൂടുതൽ ഉത്സാഹമുണ്ടാക്കി. നിലത്തിന് മുകളിലാണ് ഞാൻ എന്നൊരു തലത്തിൽ. എന്നാലും മിക്ക ആഴ്ചകളിലും ഞാൻ വളരെയധികം വിശപ്പിലായിരുന്നുവെങ്കിലും ഇല്ല, ഞാൻ ചിരിക്കുന്നത് വിശപ്പിൻ്റെ വേദനയെ ആലോചിച്ചിട്ടാണ് ഇപ്പോൾ, കാരണം അത് വളരെ വേദനാജനകമാണ്. പക്ഷെ എന്നാലും ഞാൻ നടക്കുമ്പോൾ ഒരു ഇഞ്ച് ഭൂമിയിൽ നിന്നും ഉയരുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്ന രീതിയിലുള്ള ഊർജം എന്നിലുണ്ടായിരുന്നു. അതുപോലെ ഒരു അനുഭവം. മാത്രമല്ല, ഞാനിപ്പോൾ ഒരു മരത്തെയോ മൃഗത്തെയോ നോക്കുമ്പോൾ അംഗീകരണം എന്നത് അത്തരത്തിലായിരുന്നു, അറിയാമോ? അതായത് ഞാനതിനെ നോക്കുമ്പോൾ അതെന്തായിരുന്നുവോ അതായിട്ട് തന്നെ ഞാൻ അതിനെ അനുഭവിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവിടെ ഒരു ചെറിയ ഇടപാട് നടക്കുന്നുണ്ട്. ഇഷ്ടം, അനിഷ്ടം, യോജിപ്പ്, വിയോജിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളവിടെ ഒന്നും ചെയ്യേണ്ട കാര്യം പോലുമില്ല. നിങ്ങൾ ആരെങ്കിലും നോക്കിയാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അന്ന് മുതലാണ് ഞാൻ കൂടുതൽ നേരവും കണ്ണുകൾ അടച്ചിരിക്കാൻ തുടങ്ങിയത്. കാരണം ഒരു ദിവസത്തിൽ നിങ്ങൾ മണിക്കൂറുകളോളം കണ്ണുകൾ അടച്ചിരുന്നാൽ, ബോധപൂർവം കണ്ണുകൾ അടച്ചിരുന്നാൽ ഉറങ്ങുകയല്ല, ഒരു പുതിയ തലത്തിലുള്ള ഊർജം നിങ്ങളിൽ ഉയരുന്നത് നിങ്ങൾക്ക് കാണാനാകും. ഇതാണ് പ്രത്യാഹാരം എന്നാൽ അർത്ഥം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ലോകത്തിൽ നിന്നും എടുത്തു മാറ്റുന്നു, എന്നിട്ടവയെ ഉള്ളിലേക്ക് തിരിക്കുന്നു. ഇപ്പോഴിതിന് പറ്റിയൊരു സമയമാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. മുഴുവൻ ദിവസവും വേണമെന്നില്ല, ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസം 12 മണിക്കൂർ, നിങ്ങൾക്ക് എന്താണ് കഴിയുന്നത് അങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂറിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ 2 മണിക്കൂർ. വെറുതെ കണ്ണുകളടച്ചിരുന്നുകൊണ്ട് ഒന്നിലേക്കും നോക്കാതെ ആദ്യമൊക്കെ നിങ്ങളുടെ മനസ്സ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോവും, അത് കുഴപ്പമില്ല. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളിത് മനസ്സിലാക്കണം, അതെങ്ങോട്ടും പോകുന്നില്ല, അത് പഴയ കാര്യങ്ങൾ പുനഃസംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എൻ്റെ മനസ്സെങ്ങോട്ടെങ്കിലും പോകുമോ? ഇല്ല, നിങ്ങളുടെ മനസ്സെങ്ങോട്ടും പോകില്ല.
ഈയൊരു തോന്നലാണ് ആദ്യം നിങ്ങൾ ഇല്ലാതാക്കേണ്ടത്. മനസ്സെങ്ങോട്ടെങ്കിലും പോകുന്നു എന്നുള്ളത് അത് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മാനസിക പ്രവർത്തനത്തെ അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ്. മാനസിക പ്രക്രിയ എന്നത് നിങ്ങളുടെ തന്നെ ഒരു സൃഷ്ടിയാണ്. നിങ്ങളുടെ മോശമായി ചിത്രീകരിക്കപ്പെട്ട സിനിമ കണ്ടിട്ട് അത് നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നല്ലൊരു സമയമാണ്, ഇത് നല്ലൊരു സമയമാണ്. അതായത് എന്തുമാകട്ടെ, നിങ്ങൾ കുറച്ച് സമയം ഇത് ചെയ്യാനായി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ണുകളടച്ചിരിക്കുന്നു. അപ്പോൾ ആരോ എന്തോ ചെയ്തു, ആരോ എന്തോ ശബ്ദമുണ്ടാക്കുന്നു, ആരോ എന്തൊക്കെയോ ചെയ്യുന്നു. ഇങ്ങനെയല്ല, പ്രത്യേകിച്ചും എന്തോ പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ണുകളടച്ചിരിക്കണം. അതെ, കാരണം ലോകവുമായുള്ള ഈ ബന്ധപ്പെടൽ ബോധപൂർവമാകണം, അത്രേ ഉള്ളൂ. ലോകവുമായുള്ള നിങ്ങളുടെ ബന്ധപ്പെടൽ ബോധപൂർവമാണെങ്കിൽ, എത്രയും നിങ്ങൾ ലോകവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ, അത് നിങ്ങളെ ഒരിക്കലും അസ്വസ്ഥമോടെയോ ബുദ്ധിമുട്ടോടെയോ ഇരുത്തില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള ഇടപെടൽ അബോധപൂർവം അല്ലെങ്കിൽ പ്രേരണമൂലമാണെങ്കിൽ അപ്പോൾ നിങ്ങൾ കാണും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ തളർത്തുന്നു. ഭൂരിഭാഗം മനുഷ്യരും ജീവിതത്തിൽ സമ്പാദിക്കുന്നു, കുടുംബം നോക്കുന്നു, ഒരു ദിവസം മരിച്ചു പോകുന്നു. ഇതിനുവേണ്ടി എത്രമാത്രം ക്ലേശങ്ങളിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. ഇത് ന്യായമല്ല. മറ്റെല്ലാ ജീവികളും ചെയ്യുന്നത് പോലുള്ള സാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ തന്നെ ഈ കുരുവികളെ നോക്കൂ. വൈകിട്ട് കുടുംബത്തിലെ കാര്യങ്ങൾ അവർ തീർക്കുകയാണ്. ഒരു പക്ഷിയുടെ തലച്ചോറുണ്ട്, പക്ഷേ അവരുടേതായ രീതിയിൽ അവരതിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ കാര്യം ചെയ്യാനാണ് മനുഷ്യൻ എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതിന് കാരണം അവരുടെ ലോകവുമായുള്ള ബന്ധം അബോധപൂർവമാണ്, ബോധപൂർവമല്ല. ഇത് നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് പരീക്ഷിക്കാൻ. കുറച്ച് പ്രത്യാഹാരം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരൂ. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും ഇതിനായി നിങ്ങൾക്ക് വലിയ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ കണ്ണുകളടച്ചിരിക്കുക, കുഴപ്പമില്ല. മനസ്സ് കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് ഓടട്ടെ. അതിനെ തടയാൻ ശ്രമിക്കേണ്ട, കാരണം അതിന് ബ്രേക്കുകളില്ല. മൂന്ന് പടലുകളും സദാസമയവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് തരത്തിൽ എന്നെ തൊട്ടാലും അത് കൂടുതൽ ഓടത്തേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓടിക്കോളും. കാർമികമായ ഒരു ആക്കമുള്ളതിനാൽ അത് തന്നെ ഓടിക്കോളും. അവിടെ ഒരു കൂടാരമടിക്കാതെ അതിനെ കുറച്ചു നേരം വെറുതെ വിട്ടാൽ അത് വേഗം കുറച്ച് ഒടുവിൽ നിൽക്കും. മനസ്സിനെ നിർത്തണമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാനാകെ പറയുന്നത് ചുറ്റുമുള്ള ലോകവുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന എത്രയും കൂടുതൽ നേരമെങ്കിലും, നിങ്ങൾക്കൊരു മണിക്കൂറിൽ തുടങ്ങാം, പതുക്കെ അതിനെ 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ആക്കാം. അപ്പോൾ നിങ്ങൾ കാണും നിങ്ങൾക്ക് ഉന്നതിയിലെത്താൻ ആവശ്യമായ ഊർജമുണ്ടെന്ന്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും സന്തോഷത്തിലും ആനന്ദത്തിലും ഇരിക്കാൻ കഴിയാത്തതിനുള്ള കാരണം ഊർജമില്ലായ്മയാണ്. അവർ 3 മിനിറ്റ് സന്തോഷത്തോടെ ഇരുന്നാൽ ശേഷം അവർ തളരും. ഇതുപോലെ സാധാരണയായി സമൂഹത്തിൽ ഇങ്ങനെയൊരു ചെല്ലുണ്ട്. സാമൂഹികമായ ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾ ഇന്ന് ഒരുപാടധികം സന്തോഷിച്ചാൽ നാളെ നിങ്ങൾ എന്തായാലും ദുഃഖിക്കും. ഇത് സമൂഹത്തിലൊക്കെ പറയാറുള്ളതാണ്, നിങ്ങൾ ഒരുപാട് സന്തോഷിക്കരുത്, കാരണം നിങ്ങൾ നാളെ ദുഃഖിക്കും. കാരണം അവരുടെ ബാറ്ററികളൊക്കെ അങ്ങനെയാണ്. അതായത് ഇന്ന് അവർ വളരെയധികം സന്തോഷിച്ചാൽ നാളെ അത് മങ്ങിപ്പോകും. അതുകൊണ്ട് പ്രത്യാഹാരം ഒരു ഊർജ വലയം നിങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു താക്കോലാണ്. അത് നിങ്ങളെ ഏതൊരു അനുഭവത്തിലൂടെയും കൊണ്ടുപോകും. അത് നിങ്ങളെ തളർത്തുകയില്ല. ഇത് നല്ല സമയമാണ്, പ്രത്യാഹാരയിലേക്ക് തിരിയാൻ പറ്റിയ സമയം. പ്രധാന കാര്യം എന്നത് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് ആന്തരികമല്ല, അതും ലോകവുമായുള്ള ഒരു ഇടപെടലാണ്. ഇല്ല, ഞാൻ ആരുടെയും മുഖത്ത് നോക്കിയില്ല, ഞാൻ ചിന്തിക്കുക മാത്രമാണ് ചെയ്തത്. ഇതും ലോകവുമായുള്ളൊരു ബന്ധപ്പെടലാണ്, കാരണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടേതല്ല. ചിന്തകളുടെ ഉള്ളടക്കമെല്ലാം പുറത്തുനിന്നുമുള്ളതാണ്. നിങ്ങളൊരു സ്വകാര്യ ലോകം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ അങ്ങനൊരു സ്വകാര്യ ലോകം നിലനിൽക്കുന്നതേയില്ല. അസ്തിത്വപരമായി ഇവിടെ ആകെ ഒരു ലോകമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ അതിജീവിക്കുക, അല്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ സ്വകാര്യമായ ലോകം ഒരു ഭ്രാന്തമായ വീടാണ്.
നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ചില സമയങ്ങളിൽ തീർച്ചയായും അത് കുറച്ച് സന്തോഷം തന്നേക്കാം, പക്ഷേ ഒരു മായാലോകത്ത് ജീവിക്കുന്നത് ദീർഘകാലം നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ചും ആളുകൾ അവരെപ്പോഴും പറയും, ഞാൻ മോഹങ്ങളിൽ നിന്നും വിമുക്തമായി. ഇതാണ് എൻ്റെ അനുഗ്രഹം, നിങ്ങൾ മോഹങ്ങളിൽ നിന്നും വിമുക്തമാവണം, കഴിയുന്ന അത്രയും പെട്ടെന്ന് തന്നെ. കാരണം മോഹവിമുക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഭാവനകളും നശിപ്പിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഇത് ജീവിതം തുടങ്ങുമ്പോൾ തന്നെ സംഭവിക്കേണ്ട കാര്യമല്ലേ? അതായത് മുമ്പേ തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ എല്ലാ സങ്കല്പങ്ങളും ജീവിതാരംഭത്തിൽ തന്നെ തകർന്നു വീഴണം. എൻ്റെ അനുഗ്രഹവും ഇതുതന്നെയാണ്. ഈ സൃഷ്ടിയുടെ ഗംഭീരമായ സൗന്ദര്യത്തിൽ നിങ്ങൾ ജീവിക്കണം, അല്ലാതെ നിങ്ങളുടെ ഭാവനയിലല്ല. അതെത്ര മനോഹരമായി തോന്നിയാലും സദ്ഗുരു, ആദ്യത്തെ ചോദ്യം ജിയോഡാനോയിൽ നിന്നാണ്. നമസ്കാരം സദ്ഗുരു. സദ്ഗുരു അത് സൂചിപ്പിച്ചിട്ടില്ല. ഇത് സോഷ്യൽ മീഡിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു യോഗിയായിട്ട് ഇവിടെ ജീവിക്കുന്നത് വളരെ സന്തോഷകരവും ആനന്ദകരവുമാണെങ്കിൽ ജീവിതചക്രത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ഒരാൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? രക്ഷപ്പെടുക എന്ന വാക്ക് നിങ്ങൾ എടുത്തു മാറ്റണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൽ ചിലർക്ക് സ്കൂൾ ഒരു നല്ല അനുഭവം ആയിരിക്കണമെന്നില്ല, പക്ഷേ പലർക്കും സ്കൂൾ അത്ര നല്ല അനുഭവമല്ല. അധികവും പഠിക്കാതെയും ഒന്നും ചെയ്യാതെയും നേരത്തെ വന്ന് കൂട്ടുകാരുടെ കൂടെ സൗഹൃദങ്ങളെല്ലാം ആസ്വദിച്ച് അങ്ങനെ കഴിഞ്ഞവർക്ക് സ്കൂൾ ഒരു വളരെ നല്ല അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പാസ്സാവുകയാണോ ചെയ്തത്, അതോ സ്കൂളിൽ നിന്നും രക്ഷപ്പെടുകയാണോ ചെയ്തത്? നമുക്കറിയില്ല, ചിലപ്പോൾ ജിയോഡാനോ രക്ഷപ്പെടുകയായിരിക്കും ചെയ്തത്. അതിനർത്ഥം പാസ്സായില്ല. സാധാരണയായി ആളുകൾ പാസ്സാകും, എന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അത് എത്ര നല്ല സ്കൂളാണെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ കോളേജിൽ പോകണമെന്ന്? തീർച്ചയായും. ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതവും. ഇവിടെ എത്ര നല്ലതാണെങ്കിലും നിങ്ങൾക്കതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു കാര്യം നല്ലതാണെന്ന് വെച്ച് അതെന്നും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു തെറ്റായ രീതിയാണ്. അത് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ജീവിതം നിങ്ങൾക്ക് വളരെ മനോഹരമാണ് എന്നുള്ള കാര്യം വരുന്നത് ഭയത്തിൽ നിന്നുമാണ്. ഇനിയും വരാൻ പോകുന്ന അജ്ഞാതമായതിലേക്ക് കാലെടുത്ത് വെക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. ഇത് സംഭവിച്ചു. അയാളുടെ ഒരു മോശം സമയത്ത് ശങ്കരൻ പിള്ള ഒരു നിർമ്മാണ തൊഴിലാളിയായി മാറി. നിർമ്മാണ തൊഴിലാളി മുകളിലത്തെ നിലകളിലേക്ക് ഇഷ്ടിക ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപണിക്കാരൻ ഇത് ശ്രദ്ധിച്ചു. അതായത് മേസ്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇഷ്ടിക ശങ്കരൻ പിള്ള ചുമന്നു കൊണ്ടുപോകുന്നു. കൂടുതൽ എല്ലാവരും 8 ഇഷ്ടികയാണ് ചുമക്കുന്നത്, ശങ്കരൻ പിള്ള 12 ഇഷ്ടിക ചുമന്നു കൊണ്ടുപോകും. എട്ട് ഇഷ്ടിക തന്നെ വളരെ ഭാരമേറിയതാണ്. കൂടാതെ നിങ്ങൾക്കത് മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവരവിടെ എത്തി താഴേക്കത് എറിഞ്ഞിട്ട് തിരിച്ചു പോരും. കയ്യിൽ ഒന്നുമില്ലാതെ തിരിച്ചിറങ്ങി വരുന്നതാണ് സന്തോഷം. അപ്പോൾ ഉച്ചഭക്ഷണ സമയത്ത് ഈ പണിക്കാരൻ ശങ്കരൻ പിള്ളയോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് 12 ഇഷ്ടിക എടുക്കുന്നത്? 8 ഇഷ്ടികയുടെ ആവശ്യമല്ലേ ഉള്ളൂ. 8 എണ്ണം എടുത്താൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ കൂലിയും കിട്ടില്ലേ, പിന്നെന്തിനാണ് 12 എണ്ണം എടുക്കുന്നത്? ശങ്കരൻ പിള്ള പറഞ്ഞു, നിങ്ങൾക്കറിയില്ല, ഞാൻ ആ മേസ്തിരിയെ പറ്റിക്കുകയാണ്. ഒരേ ഇഷ്ടികൾ തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സമർത്ഥൻ. അതുകൊണ്ട് ഇങ്ങനെ കുറേ ആളുകളുണ്ട്.
അവർ അവരുടെ അതേ കാര്യങ്ങൾ തന്നെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. മുകളിലേക്കും താഴേക്കും, മുകളിലേക്കും താഴേക്കും. ഇത് സംഭവിക്കുന്നു. അതിന് കാരണം ജീവന് കുറച്ച് അനുകമ്പയുണ്ട്, സൃഷ്ടിക്ക് കുറച്ച് അനുകമ്പയുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു തിരശ്ശീല വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ തിരശ്ശീല പൊട്ടിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ വളരെ ദുഃഖിതനാവും. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങളൊരു 100 പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യം തോന്നും. അപ്പോൾ ഈ തിരശ്ശീല പൊട്ടിച്ച് പുറത്തു വന്ന ഒരാൾ, ഇത് കാരണമല്ല അയാൾ ദുഃഖിതനാവുന്നതെങ്കിൽ, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അനുഭവത്തിൻ്റെ തലത്തിനപ്പുറം ഓർമ്മകളെ തുറന്നുവിടാനായി ആദ്യമേ തന്നെ മാനസികമായ ഒരു ശക്തിയുള്ള അടിത്തറ ആവശ്യമാണ്. ആത്മീയമായതല്ല, മാനസികമായ അടിത്തറ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥിരതയുള്ള മാനസികമായ ഒരു അടിത്തറ ഇല്ലെങ്കിൽ, ഓർമ്മകളുടെ തിരശ്ശീല പൊട്ടിയാൽ ആളുകളുടെ മനസ്സ് ചിന്ന ഭിന്നമായി പോകും. ഒരു ജന്മത്തിൻ്റെ അനുഭവങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളതാകുമ്പോൾ അത് മുഴുവൻ ജീവിച്ചിട്ട് കൂടിയില്ല. 30 വർഷം ജീവിക്കുമ്പോഴേക്കും അവർ അവരുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും കാരണം കഷ്ടപ്പെടുകയാണ്. ഒരു 3 ജന്മത്തെ ഓർമ്മകളെ നിങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ പൂർണ്ണമായും ഇല്ലാതായി പോകും. അതുകൊണ്ട് ഇത് കാരണത്താൽ ജീവിതത്തിൻ്റെ അനുകമ്പ അല്ലെങ്കിൽ സൃഷ്ടിയുടെ അനുകമ്പ നിങ്ങളുടെ ഓർമ്മകളെ വേർതിരിച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതെത്ര ഭംഗിയുള്ളതും അതെത്ര മനോഹരവുമാണ് എന്നുള്ളതിൽ കാര്യമേ ഇല്ല. നിങ്ങൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഏതാണെങ്കിലും അത് ഞാൻ പ്ലേ ചെയ്യും. ഇവിടെയല്ല പ്ലേ ചെയ്യുന്നത്, അത് നിങ്ങളുടെ മനസ്സിൽ പ്ലേ ചെയ്യാം തുടർച്ചയായി അടുത്ത 21 ദിവസം. ഈ മനോഹരമായ സംഗീതം കാരണം നിങ്ങൾക്ക് ഭ്രാന്തി പിടിക്കും, കാരണം അത് തുടർച്ചയായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരേ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ആർക്കും സ്വാഭാവികമായും ആ വൃത്തം പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടാകും. ഇത് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ല. അതീതമായതിനെന്തോ നിങ്ങളൊരു ഗോവണി കണ്ടു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തലം ഉപേക്ഷിച്ച് മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ പോയാൽ അതിനെ രക്ഷപ്പെടൽ എന്നല്ല പറയേണ്ടത്, അതിനെ വിളിക്കുന്നത് പ്രമോഷൻ എന്നാണ്, അല്ലെങ്കിൽ മുക്തി. Thank you.